പരിശുദ്ധാത്മാവേ സ്തുതി. മിഖായേലും അവന്റെ ദൂതന്മാരും യുദ്ധം ചെയ്തു, സത്വത്തോട് യുദ്ധം ചെയ്തു, അവരെ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ പുരാതന സമയം പിശാചനും അവന്റെ ദൂതന്മാരും ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവർക്ക് സ്വർഗത്തിൽ ഇടമില്ലാതായി. സെയിന്റ് മൈക്കിൾ ആരാണ്? ആർച്ച് ഏഞ്ചൽ അല്ലെ, സർവ സൈന്യാധിപൻ, സ്വർഗത്തിന്റെ സർവ സൈന്യാധിപനായ സെയിന്റ് മൈക്കിൾ. ദാനിയേൽ 12:1 അക്കാലത്ത് തന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന, അവിടെ കണ്ടോ, തന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചത് മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മിഖായേൽ എഴുന്നേൽക്കും. വലതുകര വെട്ടിപ്പിടിച്ച വചനോച്ചത്തിൽ പറഞ്ഞ് ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മിഖായേൽ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മിഖായേൽ എഴുന്നേൽക്കും. അവിടെ സർപ്പത്തോട് യുദ്ധം ചെയ്തു, പിശാചിനെയും അവന്റെ ദൂതന്മാരെയും വെട്ടി വലിച്ചെറിഞ്ഞ് ഭൂമിയിലേക്ക്. അവിടെ പിശാചും അവന്റെ ദൂതന്മാരും എവിടെയാണിപ്പോൾ? എവിടെയാണ്? ഭൂമിയിലുണ്ട്. യേശു തന്റെ കുരിശു മരണത്തിലൂടെ പിശാചിന്റെ ശക്തിയെ തകർത്തു കഴിഞ്ഞു. പിശാചിന്റെ മേൽ യേശു വിജയമെടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ലൂക്കാ സുവിശേഷം 4:5 പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന മലയിലേക്ക് സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിശാച് യേശുവോട് എന്താ പറഞ്ഞത്? എല്ലാം കാണിച്ചു കൊടുത്തു, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ടോ, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു, നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും.
എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. അല്ല, ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്ന സമ്പത്തും എല്ലാം ദൈവം തരുന്നതാണെന്ന് ആരും ചിന്തിക്കണ്ട. എല്ലാം ദൈവം തരുന്നൊന്നുമല്ല. അങ്ങനെ ആരും ചിന്തിച്ച് അബദ്ധത്തിലാവരുത്. യേശുവിനോട് പറയുകയാണ്, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന, അല്ല ഈ ഭൂമിയിലുള്ളത് ആർക്കുള്ളതാ? അവന്റെ കൈവശമാണ്. ആവശ്യമില്ലാത്ത മാർഗത്തിലൂടെയൊക്കെ പലതൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അത് അവൻ തന്നെ തകർത്ത് കളയും. യേശു പിശാചിനെ വചനത്താൽ പുറത്താക്കുകയ. പഴയ ദീപത്തിലെ വചനങ്ങൾ പറഞ്ഞ യേശു പിശാചിനെ പുറത്താക്കുന്നു. സാത്താനെ നീ ദൂരെ പോകൂ, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം കൊണ്ട് ലൂക്കാ 10:18 സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ലൂക്കാ 10:19 പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ശക്തിയുടെ മേലും ചവിട്ടി നടക്കുവാൻ നമുക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല, ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. കയ്യെ പിടിച്ചാൽ ഉറപ്പിച്ചു പറഞ്ഞേ, ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. ഒരു തിന്മയുടെ ശക്തികളും ദുഷ്ടാരൂപികളും എന്നെ നിങ്ങളെ തൊടത്തില്ല. ഒരു കണ്ടീഷൻ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിശുദ്ധിയുള്ള വചനമനുസരിക്കുന്ന വ്യക്തി ആയിരിക്കണം, അല്ലെങ്കിൽ അവൻ കയറി മെതിക്കും. പത്രോസോട് യേശു എന്ന് പറയുന്നുണ്ട്, സാത്താൻ പതിര് പോലെ നിങ്ങളെ പാറ്റാതിരിക്കാൻ പ്രാർത്ഥിച്ചോളാനാ പറഞ്ഞു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി. റോമാ 16:20 സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയും. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ സാത്താനെ നിന്റെ കാൽ കീഴിലാക്കി തകർത്തു കളയും. ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. സങ്കീർത്തനം 35:5-6 അവരെ കർത്താവിന്റെ ദൂതൻ ആട്ടിപ്പായിക്കട്ടെ, അവർ കാറ്റിൽപ്പെട്ട പതിരു പോലെയാകട്ടെ. കർത്താവിന്റെ ദൂതൻ അവരെ അനുധാവനം ചെയ്യട്ടെ, അവരുടെ വഴി അന്ധകാരപൂർണവും തെന്നി വീഴുന്നതുമാവട്ടെ. കർത്താവിന്റെ ദൂതൻ, ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് സംരക്ഷണം നൽകും. സങ്കീർത്തനം 34:7 ദൈവ ഭക്തന് ചുറ്റും ദൈവദൂതന്മാർ പാളയമടിച്ച് സംരക്ഷണം നൽകുന്നു. ഒരു പൈശാചിക ശക്തികളും എന്നിങ്ങളെയും തകർക്കത്തില്ല, തകർക്കാൻ പറ്റില്ല. നമ്മൾ യേശുവിന്റെ കൂടെയായിരിക്കണം. യേശുവിന്റെ കൂടെയാണെങ്കിൽ ഒരു തിന്മയും നമ്മളെ തൊടത്തില്ല. ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. 2 കൊരിന്തോസ് 11:3 എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിന്റെ ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചു. സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചു. സർപ്പം എങ്ങനെയാ ചതിച്ചത്? തന്ത്രപൂർവം ചതിച്ചു. ശരിയല്ലേ? തന്ത്രപൂർവം ചതിച്ചു. പിശാച് വന്നിട്ട് പുരാതന സർപ്പം എന്നാണ് ഉപ്പത്തി പറയുന്നത്. വന്നിട്ട് ഹവ്വായോട് എന്താ ചോദിക്കുന്നത്? ഈ തോട്ടത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലങ്ങൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലേ, ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഹവ്വ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. സത്താൻ ചോദിച്ചു, ഏത് വൃക്ഷമാ? തോട്ടത്തിൽ നിന്ന് അടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന് ഫലമൊന്നും ഭക്ഷിക്കരുത്. എന്നെ പിശാചും വളരെ സ്നേഹത്തോടെ പറഞ്ഞു, അവന്റെ തന്ത്രമാ. അയ്യോ, മണ്ടിപ്പെണ്ണേ, പഴയ പണ്ട് പ്രേംനസിന്റെ സിനിമയിൽ പറയുന്ന പോലെ മണ്ടിപ്പെണ്ണേ. പിശാച് വിളിച്ചിട്ട് പറയാ, മണ്ടിപ്പെണ്ണേ, എന്താ ഇത്? ആ പഴം ഭക്ഷിച്ചു കഴിഞ്ഞാൽ നീ ദൈവത്തെ പോലെയാകും. സ്ത്രീകൾക്കാണോ ബുദ്ധി കൂടുതൽ, പുരുഷന്മാർക്കാണോ ബുദ്ധി കൂടുതൽ? ആർക്കാണ്? ആർക്കാ? അത് സത്യമാ, സ്ത്രീകൾക്കാണ് ബുദ്ധി കൂടുതൽ. ഞാൻ സമ്മതിച്ചു, അത് കുരുട്ടുബുദ്ധിയാണേ ഉള്ളൂ.
ഞാൻ നിങ്ങളെ കളിയാക്കരുത് കേട്ടോ. ഇനി സ്ത്രീക്കാണോ പുരുഷനാണോ ബുദ്ധി എന്നുള്ളത് ഇപ്പം നമുക്കറിയാം. സർപ്പം ഹവ്വായോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്ത്രീ എന്ത് ചെയ്തു? സർപ്പം അല്ലെ പിശാചു കൊടുത്ത പഴം പറിച്ചു തിന്നോ? ഒരു പഴം പറിച്ചു കൊടുത്തു. ഹവ്വ തിന്നോ? തിന്നോ? തിന്നു. അവൾ തിന്ന പോട്ടെ, അത് സഹിക്കാം. ആ പാവം ആദത്തിനെ കൂടെ കിണിയിലാക്കി. ആദത്തിനും കൊണ്ട് ഒരെണ്ണം കൊടുത്തു. ചേട്ടാ ഇത് ഇത് കഴിക്ക്, നമ്മൾ ദൈവത്തെ പോലെ ആവും മണ്ടൻ. ആദു ഒരെണ്ണം ഭക്ഷിച്ചു. രണ്ടുപേരും പറദീസായിരുന്നു പുറത്തായി. ഈ ഹവ്വ ബുദ്ധിമതിയായിരുന്നെങ്കിൽ, നിങ്ങൾ പറഞ്ഞ പെണ്ണിനാ ബുദ്ധി കൂടുന്നു. പിശാചിന് പറഞ്ഞപ്പോൾ ആ പഴം നിന്നാൽ ദൈവത്തെ പോലെയാകും, അവിടെ ബുദ്ധി പറക്കുന്നുണ്ടെങ്കിൽ. എടാ പിശാചെ, ഒരു കാര്യം ചെയ്യാൻ, നീ ഈ പഴം ഒരെണ്ണം തിന്ന്, നീ ദൈവത്തെ പോലെയാകുന്നു ഞാനൊന്ന് കണ്ടിട്ട് ഞാൻ തിന്നാം. അത് പറയാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ആർക്കാ ബുദ്ധി? ഉണ്ടോ? ഹവ്വായുടെ ബുദ്ധി എന്തുകൊണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി ഇതുകൊണ്ട് ആദത്തിനുണ്ട് കൊടുത്തു. പാവം മണ്ടൻ. ബുദ്ധിയുണ്ടോ? ബുദ്ധി ഉണ്ടെങ്കിൽ അത് മേടിച്ച് കഴിക്കുമോ? ദൈവം പറഞ്ഞതല്ലേ, ശരിക്കും അവർ ദൈവത്തിന്റെ വാക്കിനെ അവിശ്വസിച്ചു. ആദിമാതാപിതാക്കൾ ചെയ്ത പാപം എന്താ? അവർ ദൈവം പറഞ്ഞത് വിശ്വസിച്ചില്ല, സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചനുസരിച്ച് പഴം തിന്നു. അവർ ചെയ്ത തെറ്റതാ, അനുസരണക്കേട് കാണിച്ചു. സാത്താൻ പറഞ്ഞതിന് അവർ വില കൊടുത്തു. ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നതാ, സാത്താൻ പറയുന്നതിനാണ് വില. ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ കൽപ്പനകൾക്കും നമ്മൾ വില കൊടുക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. അല്ലാത്ത വില കൊടുത്താൽ തകർച്ചകൾ ഉറപ്പാണ് കേട്ടോ. ശ്രീചലോൺ, സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചു, ശരിക്കും കെണിയിലാക്കി. പാവം ഹവ്വ ഉണ്ട്, കെട്ടിയവനും കൊണ്ട് കൊടുത്തത് സ്നേഹം കൊണ്ട് കൊടുത്തുക. ചേട്ടാ ഞാൻ തിന്നപ്പോ നല്ല പടമായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു, ചേട്ടന് വെള്ളം കഴിക്കാം. അവന് ചേട്ടനും കൊണ്ട് കൊടുത്തു. അങ്ങനെ ചേട്ടനും വീട്ടിലായിപ്പോയി. അല്ലേലൂയ. അവന് ആവശ്യമില്ലാത്ത പഴം പറിക്കാനും തിന്നാനും ഒന്നും ആരും പോകരുത് കേട്ടോ. ജീവിതം പോക്കാണ്. അല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. അവൾ ചില സ്ഥലങ്ങള്, ചില വീടുകള്, ചില ഏരിയകള് ഒന്നും അത്ര മെച്ചമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു സത്യമാണ് കേട്ടോ. നമ്മളതേക്കുറിച്ചൊക്കെ കുറെ കൂടെ ആഴത്തിൽ മനസ്സിലാക്കുക. കൂടുതൽ അതേക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. അപ്പസ്തോല പ്രവർത്തനം 16:16-17 അപ്പസ്തോല പ്രവർത്തനം 16:16-17 പൗലോസ് അപ്പസ്തോലൻ ദേവാലയത്തിലേക്ക് പോകുക, പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക്. അപ്പോൾ ഒരു സ്ത്രീ അവിടെ പറയുന്നു, ഭാവി ഫലം പ്രവചിക്കുന്ന ഒരു സ്ത്രീ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഭാവി ഫലം പറയുന്ന ഒരു സ്ത്രീ. ഭാവി ഫലം പറയാൻ പിശാചിന് പറ്റുമോ? പറ്റുമോ? പറ്റും. ഭാവിയിൽ ഉള്ള നടക്കാനുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് തകർച്ചകളും രോഗങ്ങളും നഷ്ടങ്ങളും അപകടങ്ങളൊക്കെ പിശാചിന് പറയാനായിട്ട് പറ്റും. അത് ഭാവി ഫലം പ്രവചിക്കുന്ന ഒരു ഒരു പെൺകുട്ടി അവിടെ ഇരുന്ന് ഇങ്ങനെ ഭാവി ഫലം പറഞ്ഞു. അതുകൊണ്ട് അതിന്റെ യജമാനമ്മ ഒത്തിരി ആദായം ഉണ്ടാക്കിയിരുന്നു. പൗലോസ് അതിനെ കടന്നുപോയപ്പോൾ അവൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അവൾ പൗലോസിനെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരാണ്, അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പറഞ്ഞു, സത്യമാണോ? ആണോ? പിശാചു ബാധിച്ച ഒരു വ്യക്തി സത്യം പറയുവോ? പറയും. അവൾ പറയുക, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്. അവൾ പറഞ്ഞു, സത്യമാ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പസ്തോലന് മനസ്സിലായി, ഇവളത്ര ശരിയല്ല. 18-ാമത്തെ വചനം. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അവൾ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാം. പൗലോസ് അവളിലെ ആത്മാവിനോട് കൽപ്പിച്ചു, കം ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവളിലെ ആത്മാവിനോട് കൽപ്പിച്ചു, കം ഔട്ട്, പുറത്തു വരിക, അവളെ വിട്ടു പോവുക. അവളിൽ പ്രവർത്തിച്ച ഭാവി ഫലം പറയുന്നൊരു ആത്മാവ് അവളുണ്ടായിരുന്നു. അവളുടെ ആത്മാവിനെ പൗലോസ് പുറത്താക്കി, ആജ്ഞാപിച്ചു പുറത്തു വരാൻ.
ആത്മാവ് പുറത്തുപോയി. അതോടെ ഭാവി ഫലം പറയുന്ന ആ ഒരു എന്താ ഒരു കഴിവ് അവൾക്ക് നഷ്ടമായി. പിന്നെ വിഷയമായി. പിന്നെ എന്താ സംഭവിച്ച പോലീസിന് നേരെ ആൾക്കാർ തിരിയുന്നതും ഒക്കെ നമുക്കറിയാം. ആ സംഭവം ഉണ്ടോ, അവളിലെ ആത്മാവിനെ ബന്ധിച്ച് പുറത്താക്കി. തിരിച്ചറിയ പലരിലും തിന്മയുടെ അരുവി പ്രവർത്തിക്കുന്നുണ്ട്. ഫ്രൈസലോൺ വ്യത്യസ്തമായ അപകട ഭയം, മരണഭയം, രോഗഭയം, ആത്മഹത്യ പ്രവണത, ഇങ്ങനെയുള്ള കുറെ പ്രശ്നം. ഞാനൊരു മോന്റെ കാര്യം പങ്കുവയ്ക്കാം. നേരത്തെ നമ്മുടെ ടീമില് വീഡിയോ എടുക്കാനായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു മകന്, സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്, സഹോദരന്റെ പെങ്ങളുടെ മകൻ, 8th class പഠിക്കുന്ന ഒരു മോൻ. കേൾക്കണോ? കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആ, നമ്മുടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, ഈ മോന് പള്ളിയിലെ അൾത്താര ശുശ്രൂഷയാണ്, നല്ല മിടുക്കൻ കുട്ട. ഇവനിങ്ങനെ പള്ളിയിൽ വെച്ച് കുർബാനയ്ക്ക് കൊടുക്കുമ്പോൾ ബോധം കെട്ട് വീണു. ഡോക്ടറുടെ ഒക്കെ കൊണ്ടുപോയി, ഡോക്ടർ പരിശോധിച്ചിട്ട് വന്ന് കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്. അത് കഴിഞ്ഞ് വീട്ടില് കൊന്തയിൽ കൊണ്ടുപോയപ്പോൾ ബോധം കെട്ട് വീഴും. ഒരു ദിവസം പലതവണ സ്കൂളിലും അല്ലാതെയും പള്ളിയിൽ പോകുമ്പോൾ എല്ലാം ബോധം കെട്ട് വീഴുക. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു. ഡോക്ടർമാർ പറയുന്നു ഒരു രോഗമില്ല, പക്ഷെ ഇവൻ ബോധം കെട്ട് വീഴുക. മാസങ്ങൾ 5-6 കടന്നുപോയി, സ്കൂളിൽ പോകുന്നില്ല, ഈ അവസ്ഥ. അങ്ങനെയാണ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ബ്രദറെ എന്റെ പെങ്ങടം അങ്ങനെ ഒരു അവസ്ഥയാണ്, ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, എരുമേലിൽ നമ്മുടെ ഓഫീസുണ്ട്, നമ്മുടെ ഓഫീസിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പനും അമ്മയും കൂടെ കൂടി ഈ മോനെ ഓഫീസിൽ കൊണ്ടുവന്നു. ഞാൻ ഇവനെ ഇരുത്തി അപ്പനും അമ്മയും എല്ലാം ഞാൻ പ്രാർത്ഥിക്കുക. ഞാനിങ്ങനെ ഒന്ന് സ്തുതിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവ് ഈ കുഞ്ഞിന്റെ പ്രശ്നം എന്താ? ഇനി നിങ്ങൾ കേൾക്കാം, ആ കുഞ്ഞിന്റെ ഭയത്തിന്റെ കാരണം ഈ സംഭവത്തിനുള്ള 10 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. ഞാനൊന്ന് പങ്കുവയ്ക്കാം. ഒന്ന്, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കർത്താവ് കാണിക്കാണ്, ഒരു മൈക്കിൾ ജാക്സന്റെ ഒരു കാസറ്റിന്റെ കവർ, മൈക്കിൾ ജാക്സന്റെ ആ പടം കണ്ടാൽ തന്നെ പിശാചിനെ പോലെ അവനിരിക്കുന്നത് ആണോ, അവന് ഡാൻസോ കണ്ടുണ്ടോ, അതിന്റെ ഒരു സീഡിയുടെ കവർ. അപ്പൊ ഞാനിവിടെ വിളിച്ചു, മോനെ നീ മൈക്കിൾ ജാക്സന്റെ ഡാൻസോ അങ്ങനെ കാണുവോ, നിന്ന് പേടിക്കുമല്ലോ ചെന്നു. അന്നെ അവൻ പറഞ്ഞു, അവന്റെ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ അമ്മയുടെ ആങ്ങളെ കോളേജ് പിടിക്കുന്ന പയ്യനാ, അവൻ മൈക്കിൾ ജാക്സന്റെ ആരാധകനാണ്. അപ്പൊ അവൻ ഇതൊക്കെ ഇട്ട് കാണിച്ചു. അപ്പം അറിയാലോ, ശരിക്കും പിശാചുകളിയാണ്, ഡബിൾ വർഷിപ്പ് ഒക്കെയാണ്. അപ്പം ഇത് കണ്ടു, അവൻ ഇത് ഇത് കണ്ടിട്ട് പിശാചിനെ അത് ഇത് വേഷഭൂഷാദി കണ്ട് ഇവന്റെ ഉള്ളിലേക്ക് ഭയം കയറി വന്നു. ഒരു സംഭവം വന്നു. അടുത്തത്, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് ടെലിവിഷൻ കണ്ടു, ടെലിവിഷൻ ഒരു സിനിമയും കൊലപാതകങ്ങളൊക്കെ. ഞാൻ ചോദിച്ച മോനെ, നീ ടെലിവിഷൻ കണ്ട് ഇങ്ങനെ കൊലപാതകങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ട് നീ പേടിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്, ഏതൊരു സിനിമയിൽ കൊലപാതക രംഗങ്ങളൊക്കെ കണ്ട് ഞാൻ പേടിച്ചിട്ടുണ്ട്. അപ്പം മാതാപിതാക്കൾ പറഞ്ഞു, ഇവന് കുറച്ചു നാളായിട്ട് ഒറ്റയ്ക്ക് കിടക്കത്തില്ല, 2 പിള്ളേരേ ഉള്ളൂ. നേരത്തെ ചേട്ടനോട് ഒന്നിച്ചപ്പോൾ ഇവന് അപ്പന്റെ കൂടെ കിടക്കത്തുള്ളൂ, അവൻ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ, അവന് ഭയങ്കര ഭയമാണെന്നു. അത് കൊലപാതക രംഗത്തിന്റെ രംഗം കണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അന്ന് കൊലപാതകത്തിന്റെ ഇതൊക്കെ കണ്ട് ഞാൻ പേടിച്ചെന്ന് പറഞ്ഞു. 2 കാര്യമായി. ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓരോന്ന് ഓരോന്ന് കഥാവൽപ്പെടുത്തുക. അടുത്തൊരു സംഭവം, ഒരാൾ തൂങ്ങി മരിച്ചൊരു സംഭവം. അത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവരുടെ അയൽവാസിയായ ഒരു വ്യക്തി, ഇവന്റെ അപ്പന്റെ ഒരു ഫ്രണ്ടാ, തൂങ്ങി മരിച്ചു. ഈ പയ്യൻ ഇവനും പോയി ആ തൂങ്ങി മരിച്ച് കിടക്കുന്ന ശവം കണ്ടു. അങ്ങനെ ഇവൻ ഭയപ്പെട്ട ഓരോ സംഭവങ്ങൾ. പിന്നെ അൾത്താര ശുശ്രൂഷയ, ഇടയ്ക്ക് ഒഫീസുണ്ട്, ഇവൻ ഈ ഭയം കയറി കയറി ഇങ്ങനെ വന്നിട്ട് ഒഫീസിന് അച്ഛന്മാരോട് ശവക്കോട്ടെ പോകും. അങ്ങനെ ശവക്കോട്ടെ ചെന്ന് ഇവന് പേടി. അവന് ഭയത്തിന്റെ ഒരു 10 ഇവനെ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ഓരോന്നും ചോദിച്ചെല്ലാം കൃത്യമാണ്. ഞാനിത് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ പേടിക്കുന്ന ഒരു സംഭവങ്ങളാണ്. ഞാൻ ഓരോ മേഖല, ഹീലിംഗിന്, ഇന്നർ ഹീലിംഗിന്, ഡെലിവറൻസ്, തിന്മയെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഞാൻ ശരിക്ക് പ്രാർത്ഥിച്ചു. ആ കുഞ്ഞു പറയുന്ന എന്റെ തലയിൽ നിന്ന് വിട്ടുപോയി, എന്റെ മനസ്സിൽ നിന്നൊക്കെ പോയി, എന്തോ ഫ്രീ ആയി. അവനെ കൊണ്ടുപോയി, മരുന്നും വേണ്ട, ഒന്നും വേണ്ട, അവന് തലകൾക്കുമില്ല. വീണ്ടും ഒരു 3 കൂടി കഴിഞ്ഞപ്പോൾ ഇതാ ഇവന് വീണ്ടും ഒന്ന് തലകറങ്ങി വീണു. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, അതും എന്തോ പേടിച്ചതാണ്. തലകറങ്ങി വീണു. നമ്മുടെ ധ്യാനത്തിന് അവനെ നമ്മളെ കൊണ്ടുവരാൻ പറഞ്ഞു, ധ്യാനം കൂടുക. ഒരു ദിവസം ധ്യാനം കൂടുമ്പോൾ ധ്യാനത്തിൽ കൊണ്ടുവന്ന് നിന്നെ പ്രാർത്ഥിച്ചു. 4 ബ്രേക്കിന്റെ സമയത്ത് കൊച്ച് ബോധം കെട്ട് വീണു ധ്യാന ഹാളില്. അവള് നമ്മുടെ ക്യാമറമൻ തന്നെയാണ്, അവനെ കോരിയെടുത്ത് എന്നെ എടുക്കാൻ കൊണ്ടുവന്നു. ബ്രദറെ, അവനിപ്പോ ബോധം കെട്ട് വീണാൻ തന്നെ നിശ്ചയക്കുറിച്ച് വരച്ച് യേശുക്രിസ്തു നാമത്തിൽ ഒരു ശക്തമായ ഡെലിവറൻസ് പ്രയറങ്ങൾ നടത്തി. ഇവനുള്ള തിന്മയെല്ലാം വിട്ടുപോയി. പ്രാർത്ഥന കഴിഞ്ഞു, കൊച്ചു ഉറക്കം നിറയുന്ന ഒരു ഉറക്കം നിന്നു, അൺഫ്രീയായി. വർഷങ്ങളിപ്പോ 4-5 അതിനുശേഷം ആ കുഞ്ഞ് ബോധം കെട്ടിട്ടില്ല, അവന് പേടിയില്ല, ആ തിന്മ വിട്ടുമാറി. ഹല്ലേലൂയ്യ.
കണ്ടോ, ഭയത്തിന്റെ ആത്മാവ്, തിന്മയുടെ ആത്മാവ് ആ കുഞ്ഞിനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഭയം കടന്നു. ഭയം ഒരു വ്യക്തിയാണ്, അരൂപിയായ ഒരു വ്യക്തിയാണ്. ഈ അരൂപി നമ്മളേക്കുള്ള ഭയത്തിന്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയ. ചിലരുടെ മാനസിക രോഗത്തിന് കാരണം എന്താ? ചിലർ ഭയം തൊട്ട് മാനസിക രോഗമായിട്ടുണ്ട്. ശരിക്കും ഭയത്തിന്റെ ആത്മാവിന്റെ സ്വാധീനം മാനസിക രോഗിയാക്കി മാറ്റുന്ന പലരുടെയും മാനസിക രോഗത്തിന്റെ പിന്നില് ഈ തിന്മയുടെ ആത്മാവിന്റെ പ്രവർത്തനമുണ്ട്. അല്ല, അത് മറ്റൊരു മേഖല. ഓട്ടിസം ബാധിക്കുന്ന ചില കുഞ്ഞുങ്ങൾ എന്താ കാരണം? ശരിക്കും അമ്മയിലൂടെ അല്ലെ ഏതെങ്കിലും വിധത്തില് ഭയത്തിന്റെ ആത്മാവിന്റെ ശക്തമായ സ്വാധീനം കടന്നിരുമ്പോൾ, കുഞ്ഞുങ്ങൾ ജനിച്ചിരുമ്പോൾ പിന്നീട് വളർന്നിരുമ്പോൾ ഈ മേഖലയിൽ അക്രമ സ്വഭാവമുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് മറന്നിട്ട് കാണുന്നുണ്ട്. ഇതൊരു ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. മറ്റൊരു സംഭവം, ഒരു പെൺകുട്ടി അവളെ ധ്യാനത്തിന് കൊണ്ടുവന്നിരിക്കുക. അവിടെയും പ്രശ്നം ഇത് തന്നെയാണ്, ബോധം കെട്ട് വീഴുക. ഈ കൊച്ചിന്റെ പ്രശ്നം, മാതാപിതാക്കൾ വന്ന് ഞാൻ അവസരത്തിൽ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടുവരാൻ പറഞ്ഞു പ്രാർത്ഥന. ഞാനിങ്ങനെ കസ്റ്റഡി ഇരിക്കുകയാണ്, അവളെ ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവളെ ഇങ്ങനെ കൊണ്ടിരുന്ന വഴി തന്നെ അവള് എന്റെ അടുത്ത് വരുന്നതിന് ഒരു പത്തടിക്കുമ്പോൾ തന്നെ അവൾ ബോധം കെട്ട് ഇങ്ങനെ വീണു, കുഴഞ്ഞു ഉടങ്ങണു. പിന്നെ അവളെ എടുത്ത് കസ്റ്റഡിയിൽ തമ്മിൽ ആ കസ്റ്റഡി ഇങ്ങനെ ഇട്ടിരിക്കുക. കസ്റ്റഡി ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ നിന്റെ പേരെന്താ? ഗൗരി. ഞാൻ ചോദിച്ചു, നിന്റെ പേരെന്താ? ഗൗരി. ഞാൻ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, അല്ല ബ്രദറെ, അവിടെ ഒരു മരിയ എന്ന പേര്. അപ്പോഴേ എനിക്ക് മനസ്സിലായ സംഭവം ഭക്ഷണമാണ്. ഞാനിങ്ങനെ സ്തുതിച്ചിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്കൊരു മെസ്സേജ് തന്നു, ഇവള് വെള്ളത്തിൽ മുങ്ങി ഭയന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങി ഭയന്നതിന് സംഭവമുണ്ടോ? എന്നെ അമ്മ പറഞ്ഞു, എന്റെ വീട്ടിൽ അടുത്ത് ഒരു പുഴയൊഴുകുന്നുണ്ട്. പാവധിക്കാലത്ത് കുറച്ച് ദിവസം അവിടെ ആയിരുന്നു. അപ്പൊ ആങ്ങളുടെ പിള്ളേരോട് ആറ്റിൽ കുളിക്കാൻ പോയി. കുളിക്കാൻ പോയി ഞങ്ങളെ കാലിൽ തിന്നിട്ട് അവള് വെള്ളത്തിൽ മുങ്ങി, വെള്ളത്തിൽ മുങ്ങി താണു. പിന്നെ മറ്റു കുട്ടികളാണ് അവളെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അത് ശരിക്കുള്ള ഭയന്ന് പോയി, ശരിക്കും മരണഭയത്തി. വെള്ളത്തിൽ മുങ്ങിയത് അവള് രക്ഷപ്പെട്ട അത്ഭുതമായിട്ട്. അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അതിനുശേഷമാണ് ഇവിടെ ബോധം കെട്ട് വീഴുന്നത് പറഞ്ഞു. അതിനുശേഷമാണ് ഇവിടെ ബോധം കെട്ട് വീഴുന്നത്, ഭയങ്കര ഭയം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പേടിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശരിക്കും നന്നായിട്ട് ബന്ധിച്ചു, തിന്മയെല്ലാം ബന്ധിച്ചു പ്രാർത്ഥിച്ചു. ഇവള് കസരയിൽ നിന്ന് ഇവള് ഉരുണ്ട് തറയിട്ട് ഞാൻ അവിടെ കിടന്നുണ്ടെന്നു, കൊച്ചവിടെ കിടന്നുണ്ട് വിളിക്കണം എന്ന്. കുറെ സമയം അവിടെ കിടന്നു, അവിടെ പിന്നെ എഴുന്നിട്ട് വന്നു. ഉറക്കം തെളിയുന്ന പോലെ അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ഞാൻ പറഞ്ഞു, മോളെ ഇരിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ വെച്ചു, മോടെ പേരെന്താ? മരിയ. അവള് വളരെ കൂടുതലായിട്ട് മരിയ. ഞാൻ ചോദിച്ചു, നീ നേരത്തെ പറഞ്ഞ പേരെന്താ? എനിക്കറിയത്തില്ല. നേരത്തെ ഞാൻ ചോദിച്ചു മറ്റു കാല പല കാര്യങ്ങളും. അവൾ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, ഒന്നും അറിയത്തില്ലെന്ന്. എന്തുകൊണ്ടേ, കൊച്ചു ഫ്രീ ആയി, അവള് പൂർണ്ണമായിട്ട് ഫ്രീ ആയി. ഞങ്ങൾ ചിലരെങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം, ഒരു തെറ്റിദ്ധാരണ, അവളുടെ കൂടെ ഗൗരി കൂടിയതാണ്. ഒരു ഗൗരിയും കൂടിയതല്ല കേട്ടോ, ഒരു ഗൗരിയും കൂടിയതല്ല. ഒരു പേന എന്തെങ്കിലും ഉണ്ടാവും? ഒരു പേന. മറ്റേ പേന ഉണ്ടോ? ഔട്ടാ. ഓക്കെ ഓക്കെ, ഒരു പേന മതിയേ. ഈ പേന നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാം. ഈ പേനയ്ക്കുള്ളിൽ ഒരു റീഫില്ലുണ്ട്, ഉണ്ടോ? ഉണ്ട്. ഇത് പേന, നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇതൊരു വ്യക്തി, ഒരു മനുഷ്യൻ. ഈ പേന എന്ന് പറയുന്നത് ഒരു മനുഷ്യ വ്യക്തി. ഇതിനുള്ള റീഫില്ല് ഈ വ്യക്തിയുടെ ആത്മാവ്. ഈ വ്യക്തി മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവ് ഇവിടെ പോയി, ഒന്നിൽ സ്വർഗത്തിൽ, അല്ലെ നരകത്തിൽ, അല്ലെ ശുദ്ധിയുള്ള സ്ഥലത്തിൽ ആണോ? അതോ ഭൂമിയിലൂടെ ഇങ്ങനെ കറങ്ങിടക്കുവോ? കറങ്ങിടക്കുവോ? അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ സഭ പഠിപ്പിക്കുന്നില്ല. ഒന്നീ സ്വർഗം അല്ലെ നരകം, ശുദ്ധിയുള്ള സ്ഥലം. അവള് ജീവനോടെ നടന്ന് അടിച്ചു പൊളിച്ചു നടന്ന വ്യക്തിയാണ്, അറ്റാക്ക് ഉണ്ടായാണ് മരിച്ചത്. ഹക്ക്, ആള് മരിച്ചു. ആത്മാവ് എങ്ങോട്ട് പോയി നമുക്കറിയത്തില്ല. ഒന്നീ സ്വർഗം അല്ലെ നരകം, ശുദ്ധിയുള്ള സ്ഥലം പോയി. ഇപ്പോൾ ബോഡി മാത്രമേ ഉള്ളൂ. ബോഡി, ഈ ബോഡിയിൽ പ്രവർത്തിച്ചിരുന്ന തിന്മയുടെ അരൂപികൾ. ഈ വ്യക്തി ഒരു വ്യഭിചാരി മദ്യപാനിയാണെന്ന് വിചാരിച്ചു, പെട്ടെന്നുള്ള മരണം, കുമ്പസാരമില്ല, ഒരുക്കമൊന്നുമില്ല. ഈ വ്യക്തിയുടെ ബോഡിയിൽ പ്രവർത്തിച്ചിരുന്ന വ്യഭിചാരത്തിന്റെയും അശുദ്ധിയുടെയും പാപത്തിന്റെയും നയിച്ചുണ്ടുന്ന ആ അരൂപി, ആ ആത്മാവ്, അല്ലെ ആ ദുരാത്മാവ്, തിന്മയുടെ ആത്മാവ് എവിടെ പോയി? എവിടെ പോയി? അത് എവിടെങ്കിലും പോയേ പറ്റൂ, അത് എവിടെങ്കിലും പോയേ പറ്റുള്ളൂ. ആ അരൂപി ഈ ബോഡി തീർന്നു, ജീവൻ പോയി, ആത്മാവ് അത് പോകേണ്ടടുത്ത് പോയി. അവിടെ ഈ വ്യക്തിയെ പാപത്തിലേക്ക് നയിച്ച, അല്ല തിന്മയിലേക്ക് നയിച്ച ആ അരൂപിയുണ്ട്. ആ അരൂപി എങ്ങോട്ട് പോകും? ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് പോകും.
ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അരുവി പോവും. ഇവിടെ സംഭവിച്ചെന്താ, അവിടെ പിന്നീട് അവർ പറഞ്ഞു ആറ്റിന് ഗൗരി എന്ന് പേരുള്ള ഒരു സ്ത്രീ മരിച്ചതാണ്. ഗൗരിയുടെ ആത്മാവെന്ന് കൂടുതലല്ല, ഗൗരിയിൽ പ്രവർത്തിച്ചിരുന്ന ഏതോ ഒരു തിന്മയുടെ ആത്മാവ് അരുവി. ഗൗരിയുടെ ആത്മാവ് നരകം അല്ലെ ശുദ്ധിയുള്ള സ്ഥലം സ്വർഗം എവിടെയെങ്കിലും പോയിട്ടുണ്ട്, അത് ഉറപ്പാണ്. അത് എങ്ങോട്ടെങ്കിലും പോയി, എവിടെയെങ്കിലും വാട്ടെ. ആ വ്യക്തി പ്രവർത്തിച്ച ഒരു അരുവിയുണ്ട്. ആ അരുവി എങ്ങോട്ട് വന്നു, എവിടെ വന്നു, ഈ കുട്ടിയുടെ മേലെ വന്നു. അവളിപ്പോ പറയുന്നത് ഞാൻ ഗൗരിയാണെന്ന്. സത്യത്തിൽ അവൾ ഗൗരിയാണോ? അല്ല, അവളിലെ അരുവിയാണ് ഈ പറയുന്നത്. അതാണ് പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. അവൻ കള്ളനാണ്. നിങ്ങൾ ഇവിടെ വാങ്ങിക്കാൻ നല്ലൊരു പുസ്തകം കിട്ടും, പറ്റുന്നവർക്ക് മേടിച്ചോളാം. അതുണ്ടോന്ന് എനിക്കറിയില്ല. ഗബ്രിയൽ അമൂർത്തിയുടെ പുസ്തകമുണ്ടോ? ആ ഗബ്രിയൽ അമൂർത്തിയുടെ നല്ലൊരു പുസ്തകമുണ്ട്. അദ്ദേഹം ആ വലിയ വിശുദ്ധനായ വേദിക മരിച്ചു. രണ്ട് 20,000 ഡെലിവറൻസ് നടത്തിയ വലിയ ഒരു വൈദികനാണ്. റോമില് നമ്മുടെ സഭയുടെ എക്സോർസിസം ഗ്രൂപ്പിന്റെ പിതാവായിരുന്നു, മെയിൻ ആളായിരുന്നു. ഇപ്പൊ മരിച്ചിട്ട് 2 വർഷം ആണേ ഉള്ളൂ. ആ പുസ്തകം വായിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമുള്ള വായിച്ചു ഒത്തിരി മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആ പുസ്തകം വായിച്ചു അപ്പോഴാ എന്റെ ജീവിതത്തിൽ, ഞാൻ നവീകരിച്ചതിന് 3 വർഷമായി. എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ അനുഭവങ്ങൾ, എന്റെ അനുഭവം ആ പുസ്തകം നോക്കിയാൽ ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇനി എക്സോർസിസത്തിന്റെ ആ ഒരു മേഖല, അതായത് നമ്മളിലെല്ലാം തിന്മ പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണ തിന്മ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ജസ്റ്റ് പാപത്തിലേക്കൊന്ന് വീഴിക്കാനുള്ള പ്രവർത്തനമാണ് ഒരു മേഖല. അടുത്തത് നമ്മളെ പാപത്തിനാക്കുന്ന ഒരു മേഖലയാണ്. പാപം അത് ചെയ്തേ പറ്റൂ എന്ന അവസ്ഥ നമ്മളെ അങ്ങോട്ട് ആക്കുന്നൊരു അവസ്ഥയുണ്ട്. ഒന്നത് സാറിന് ഇപ്പൊ കള്ളം പറയാൻ തോന്നുക, അത് നോർമൽ ഒരു അവസ്ഥയാണ്. ഇനി ചിലരുണ്ട് കള്ളം പറഞ്ഞ മതിയാവും, കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് വേറൊരു അവസ്ഥയാണ്. മറ്റൊരവസ്ഥ പൊസഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, ബുദ്ധി, ചിന്ത പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് ഈ അരുവിയായിരിക്കും. നമ്മളിൽ കടന്നു വരുന്ന അരുവി നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ മനസ്സോ നമ്മുടെ ബുദ്ധിയോ അല്ല, നമ്മെ കീഴ്പ്പെടുത്തിയ ഈ തിന്മയുടെ ആത്മാവ് നമ്മളെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ പൊസഷൻ ആകുന്നു. അപ്പോൾ ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ഈ ആത്മാവാണ്. ഇതിന് പൊസഷൻ എന്ന് പറയും. ഇത് ലക്ഷക്കണക്കിന് ആളുകളിലൊക്കെയാണ് വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന ഒരു മേഖലയാണ്. സാധാരണ ഒരു കാര്യമല്ല. അല്ലെ, ആയിരങ്ങളിലോ 10,000 ചില വ്യക്തികളിൽ പൊസഷൻ സംഭവിക്കാം. അതിന് ശക്തമായ സഭയുടെ അധികാരത്തിൽ പൊസഷൻ ഡെലിവറൻസിന് പ്രകടനത്തിനുള്ള പ്രത്യേക അധികാരമുള്ള ചുമതലപ്പെടുത്തിയ വൈദികരുണ്ട്. അവരിത് പ്രയർ ചെയ്യണം. ചിലപ്പം പലതവണ ആ പ്രയർ ചെയ്തെങ്കിൽ മാത്രമേ ആ തിന്മയിൽ നിന്ന് പൂർണ്ണമായിട്ട് ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. അത് സാധിക്കുന്നവരെ ഗബ്രിയൽ അമൂർത്തിയുടെ ആ പുസ്തകം വാങ്ങുന്നത് നല്ലതാണ്. നമ്മുടെ കൗണ്ടർ പോയി സന്ദർശിക്കുന്ന ഒത്തിരി നല്ല പുസ്തകമുണ്ട്. സാധിക്കുന്നവരൊക്കെ വാങ്ങുക. ഹല്ലേലൂയ. ഞങ്ങൾ ബലഹീനരാകും, ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണ് മഹത്വം. ബലഹീനരാ